നമുക്ക് ഹോം മെയ്ഡ് വൈൻ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു ബോക്സ് ബ്ലാക്ക് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്. സീഡുള്ള ബ്ലാക്ക് മുന്തിരി നോക്കി വാങ്ങണം. റോസ് മുന്തിരി ഇട്ടാൽ നമുക്കൊരിക്കലും വൈൻ്റെ യഥാർത്ഥ കളർ കിട്ടില്ല. ഇതിന് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കല്ലുപ്പൊടി ഇട്ട് കൊടുക്കാം. 3-4 പിടി കല്ലുപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വിഷാംശം എന്തെങ്കിലും ഉണ്ടായാൽ പോകണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് 2 മണിക്കൂർ നമുക്ക് വെള്ളമൊഴിച്ച് ഇട്ടേക്കാം. ആ സമയത്ത് ഞാൻ വൈൻഡാനുള്ള ഭരണി കഴുകി വെള്ളം തുടച്ച് വെയിലത്തുണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് മുന്തിരി വാരിയെടുത്ത് വെക്കാം. നമുക്കിത് അടർത്തിയതിന് ശേഷം കഴുകി 2-3 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. ഒരു കത്രിക കൊണ്ട് ഇത് ഞെട്ടടർത്തിയെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കൈകൊണ്ട് വലിച്ചടർത്തിയാൽ അത് പിഞ്ഞ് പോകും. ഇങ്ങനെ ഞെട്ടോടുകൂടി, കുറച്ച് ഞെട്ടോടുകൂടി കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിത് അടർത്തിയെടുക്കാം. ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഒക്കെ കുറേ അഴുക്കുകളുണ്ടാവും. ഒന്നോ 2 പ്രാവശ്യം ഇനി കഴുകിയെടുക്കണം. കുറച്ച് തിളച്ച വെള്ളം തയ്യാറാക്കാം. നമ്മുടെ മുന്തിരി മുഴുവൻ മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളം ഈ ചട്ടിലോട്ടൊന്ന് പകർത്തി വെച്ച് നമുക്ക് ഈ മുന്തിരി വരുവിച്ച് മുന്തിരി ഒന്ന് വാട്ടി പോരാ. 1 മിനിറ്റ് മാത്രം ചൂടുള്ള ചട്ടാൻ മതിയാവും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുന്തിരിയിൽ ഇനി എന്തെങ്കിലും വിഷാംശമുണ്ടത് പോകാനും നല്ല രീതിയിൽ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങാനും സഹായിക്കും. ഒരു 2 മണിക്കൂർ ഞാൻ ഫാൻ ഇട്ട് കൊടുത്ത് ടർക്കിയിലോട്ട് വെച്ച വെള്ളം തോർത്തിയെടുക്കുന്നുണ്ട്. മുന്തിരിയുടെ വെള്ളമൊക്കെ നല്ലപോലെ ഉണങ്ങി ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈൻ ഇടാൻ തുടങ്ങാം. ഉണങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന നല്ലപോലെ ഒട്ടും ഉയർപ്പില്ലാത്ത കുപ്പിയിലേക്ക് ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കാം. 1 ലെയർ മുന്തിരി ഇടും, അതിന് മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. അങ്ങനെ 3/4 ഭരണിയാകുന്നവരെ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും വെള്ളമയം നമ്മളെടുക്കുന്ന ഒരു പാത്രത്തിലും ഉണ്ടാകാൻ പാടില്ല. സ്പൂണിലായാലും ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. നല്ലപോലെ വെള്ളമയം മാറ്റിയ ശേഷം വേണം വൈനിടാൻ തുടങ്ങാൻ. വൈനുണ്ടാക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്ലാസ്റ്റിക് പാത്രം ഒരിക്കലും ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ ചില്ല് ഭരണി അല്ലെങ്കിൽ ഇങ്ങനത്തെ മൺഭരണിയാണ് ഏറ്റവും ഉത്തമം. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കുന്നതാണ് വൈന് ഇടുമ്പോൾ ഏറ്റവും നല്ലത്. ലാസ്റ്റ് ലെയർ ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 10 കിലോ മുന്തിരിക്ക് 4 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു 3 പിടി സൂചി ഗോതമ്പ് ഞാൻ കഴുകി ഉണങ്ങി വെച്ചതോടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 50 ഗ്രാം ഈസ്റ്റ് ഉണ്ട് ഇത്. അതിന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി തിളപ്പിച്ച് നല്ലപോലെ ആറിച്ച വെള്ളം, നല്ലപോലെ ചൂടാറിയ വെള്ളം നിന്ന് വരത്തക്ക വിധം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഭരണിയുടെ അടുപ്പ് പിരിയടപ്പല്ലാത്ത കാരണം ഞാനിങ്ങനെ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഈച്ച ഒന്നും കടന്ന് പോകാതിരിക്കാൻ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിത് അങ്ങനെ ചെയ്ത് വെക്കണം. മറ്റൊരു തുണി കൊണ്ട് മൂടി കെട്ടി വെച്ചു. ഈച്ച കടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈച്ച കടന്നാൽ അത് അപ്പോൾ പുഴുവായി പോകും. നമ്മൾ പ്രത്യേകമായിട്ട് ഈച്ച കടക്കാതെ ശ്രദ്ധിക്കണം. അത് അതുപോലെ തന്നെ ഇളക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇളക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു 8-9 മണി ആയതിന് ശേഷം മാത്രം ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇളക്കാനായിട്ട് നമ്മൾ മരത്തിൻ്റെ തവിയോ കമ്പോ എന്തെങ്കിലും ഉപയോഗിക്കണം. ഞാനിവിടെ മരത്തിൻ്റെ ഒരു കമ്പ് വൈകുന്നേരം വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇളക്കുന്നത് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കണം. 1.5 ദിവസങ്ങളിൽ 3-4 പ്രാവശ്യം വൈനിളക്കി കൊടുക്കണം. 21-ാമത്തെ ദിവസമായി. വൈനിവിടെ ഊറ്റിയെടുക്കാൻ പോവാണ്. ഇങ്ങനൊരു വെള്ളമയം ഇല്ലാത്ത പാത്രങ്ങൾ നല്ലപോലെ ഉണങ്ങിയെടുത്ത പാത്രത്തിലേക്ക് അരിപ്പക്കൊട്ടയിലേക്ക് കുറേശ്ശെയായി ഊറ്റിയെടുക്കാം. നല്ലപോലെ ചുങ്ങി അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അരിച്ചെടുത്ത ജ്യൂസ് മറ്റൊരു ഭരണിയിലേക്ക് ഒന്നുകൂടെ അരിച്ചൊഴിക്കുന്നുണ്ട്. ചെറിയ അരിപ്പ് വെച്ച് ഒന്നുകൂടെ അരിച്ച് വേറൊരു ഭരണിയിലേക്ക് മാറ്റിവെക്കാം. അതായത് അടുത്ത ക്രിസ്മസിനുള്ള വൈനാണിത്. നമ്മൾ 1 വർഷം മുന്നേ വൈനിട്ട് വെക്കും. ഇരിക്കുന്നതനുസരിച്ചാണ് വൈന് ടേസ്റ്റ് കൂടുന്നത്. അതിൻ്റെ ഈസ്റ്റിൻ്റെ സ്വാദൊക്കെ മാറി നല്ലപോലെ ടേസ്റ്റായിട്ട് വരാൻ ഇങ്ങനെ 1 വർഷത്തോളം നമ്മൾ ഇട്ട് വെച്ചേക്കുന്നതാണ് നല്ലത്. ഏലക്കാടേയും കറുവപ്പട്ടയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 6-7 ഏലക്കായും 2-3 കറുവപ്പട്ടയുടെ തൊലിയും കൂടെ ഇട്ട് വെക്കാം. ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല, താല്പര്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. വൈൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നും ഇടാത്തതാണ്. ഈ വൈൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ്. സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. വൈൻ ഇഷ്ടമുള്ളവരൊക്കെ അടുത്ത ക്രിസ്മസിനുള്ള വൈന ഇതാ ഇപ്പം തന്നെ തയ്യാറാക്കി വെച്ചോളൂ. Thanks for watching.